നമസ്തേ, എന്റെ പേര് അനന്യ സുഭാഷ്. ഞാൻ ശങ്കരവിലാസം സ്കൂളിലെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 4ാം ക്ലാസ്സിലെ ബാലം മനം എന്ന പാഠഭാഗം പഠിപ്പിക്കുമ്പോൾ മനുഷ്യന്റെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നത് എന്ന ചർച്ചയുണ്ടായി. ഉസ്കോൾ പരിസരത്തെ പഴിത്തോടിന്റെ മലിനീകരണം ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നു. ഉസ്കോൾ പരിസരത്തെ പഴിത്തോട് മലിനമാകുന്നത് മൂലം ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അത് പരിസ്ഥിതി സംരക്ഷണത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ഒരു പ്രശ്നം ചെയ്യാൻ തീരുമാനിച്ചു. പള്ളിത്തോട് ഇന്ന് മലിനീകരണത്തിന്റെ ഭീതിയിലാണുള്ളത്. ഇത് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും നാശത്തിന് കാരണമാകുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, രാസവസ്തുക്കൾ, ഗാർഹിക അവശിഷ്ടങ്ങൾ, ജൈവ അവശിഷ്ടങ്ങൾ, ഭക്ഷ്യ അവശിഷ്ടങ്ങൾ എന്നിവ വലിച്ചെറിയപ്പെടുകയും ഒഴുകി വരികയും ചെയ്ത് മാലിന്യ കൂമ്പാരമായി ഇരിക്കുകയാണ് പള്ളിത്തോട്. പള്ളിത്തോട്ടിലെ ജീവജാലങ്ങളായ കൈച്ചൽ, വരാൽ, കടിങ്ങാലി, പരൽ, തവള, നീർക്കോളി തുടങ്ങിയവയൊന്നും ഇപ്പോൾ കാണാറില്ല. അതുകൊണ്ട് തന്നെ പള്ളിത്തോടിന്റെ സംരക്ഷണം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. വിഷയം: ഭൂമിയുടെ രക്തനരമ്പായ തോടും പുഴയും. ലക്ഷ്യങ്ങൾ: ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിൽ പള്ളിത്തോടിന്റെ സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കൽ. പള്ളിത്തോടിന്റെ മലിനീകരണം മൂലമുള്ള പ്രശ്നങ്ങൾ പൊതുസമൂഹം തിരിച്ചറിയുക. പള്ളിത്തോട് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത സമൂഹത്തെ ബോധ്യപ്പെടുത്തൽ. പൊതുസമൂഹത്തിന്റെ സഹായത്തോടെ പള്ളിത്തോടിന്റെ സംരക്ഷണം ഉറപ്പാക്കൽ. പഠന രീതി: അഭിമുഖം. മലിനീകരണം മൂലം ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ചറിയാൻ വേണ്ടി ഹരിത കേരള മിഷൻ പരിസ്ഥിതി പ്രവർത്തകനായ ബാലൻ മാസ്റ്ററുമായി അഭിമുഖം നടത്തി. മലിനീകരണം മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചറിയാൻ ആയുർവേദ ഡോക്ടർ ഷാഹി റാമുമായി അഭിമുഖം നടത്തി. പള്ളിത്തോടിന്റെ പഴയകാലത്തെ സ്ഥിതിയെ കുറിച്ചറിയാൻ പള്ളിത്തോടിന്റെ പരിസരവാസികളായ അലീക്കയുമായും പ്രേമേട്ടനുമായും കർഷകനായ ബാലേട്ടനുമായും അഭിമുഖം നടത്തി. ഒന്ന്, വെള്ളത്തിൽ ഇറങ്ങി നിന്നാൽ കാൽ കടിക്കുന്ന നിൽക്കാൻ പറ്റില്ല, അപ്പോഴൊക്കെ വന്ന് പൊതിയും. അതിനുശേഷം സസ്തനികൾ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തില്ല. പിന്നെ ഉരകങ്ങൾ കുറച്ച് കുറേയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ താരതമ്യേന വളരെ കുറവാണ്. പള്ളിത്തോടിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് വേണ്ടി പഞ്ചായത്ത് വാർഡ് മെമ്പർ മേപ്പാടം രവീന്ദ്രൻ സാറുമായി അഭിമുഖം നടത്തി. ഹരിത കർമ്മസേന എന്നുള്ളൊരു സേന ഉണ്ട്. ആ ഹരിത കർമ്മസേന വീടുകളിൽ കയറി ഈ മാലിന്യങ്ങൾ തരംതിരിച്ചു വരെയെടുക്കുന്നു. സർവേ: ഉസ്കോൾ പരിസരത്തുള്ള പള്ളിത്തോട് സന്ദർശിച്ച് മലിനീകരണ അവസ്ഥ സർവേ നടത്തി കണ്ടെത്തി. വിവരശേഖരണ റിപ്പോർട്ട് തയ്യാറാക്കി. പഠന ഫലം: പള്ളിത്തോടിന്റെ മലിനീകരണം അതിലുള്ള മത്സ്യങ്ങളായ കൈച്ചൽ, വരാൽ, കടിങ്ങാലി, പരൽ തുടങ്ങിയവയുടെയും ജീവികളായ തവള, നീർക്കോലി, മീൻകൊത്തി, കൊക്ക് എന്നിവയുടെയും നാശത്തിന് കാരണമാകുന്നു. ഹരിതഭംഗി പകർന്നു തന്നിരുന്ന ബ്രയോഫിലം ചെടികളും ഇപ്പോൾ കാണാനില്ല. പള്ളിത്തോട്ടിലെ ജലം മലിനീകരിക്കപ്പെടുമ്പോൾ ജലത്തെ ആശ്രയിച്ചു കഴിയുന്ന മനുഷ്യൻ അടക്കമുള്ള ജീവജാലങ്ങൾക്ക് ജലം ലഭിക്കാതെ വരികയും അത് പരിസ്ഥിതിയുടെ നിലനിൽപ്പിനെ തന്നെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. പള്ളിത്തോടിന്റെ മലിനീകരണം മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും അത് പല മാരക രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. പള്ളിത്തോടിൽ പണ്ടുകാലത്ത് ശുദ്ധജലമാണ് ഉണ്ടായിരുന്നത്. അടക്കുവാനും കുളിക്കുവാനും ഇവ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഈ ജലം സ്പർശിക്കുമ്പോൾ ചൊറിച്ചിലും ചർമ്മ രോഗങ്ങളും ഉണ്ടാകുന്നു. അപകൃതനം: ആവാസ വ്യവസ്ഥയിൽ പള്ളിത്തോടിന്റെ സംരക്ഷണം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. പള്ളിത്തോടിന് നാശം സംഭവിക്കുമ്പോൾ ആവാസത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യങ്ങളായ കൈച്ചൽ, വരാൽ, കടിങ്ങാലി, പരൽ, ജീവികളായ തവള, നീർക്കോളി, മീൻകൊത്തി, കൊക്ക് ഇവയ്ക്കൊക്കെ നാശം സംഭവിച്ചു. അത് ആഹാര ശൃംഖലയുടെ നാശത്തിന് കാരണമാവുകയും ചെയ്തു. അതുപോലെ ജലം മലിനീകരിക്കപ്പെടുമ്പോൾ ജലത്തെ ആശ്രയിച്ചു കഴിയുന്ന മനുഷ്യൻ അടക്കമുള്ള ജീവജാലങ്ങൾക്ക് ജലം ലഭിക്കാതെ വരികയും പള്ളിത്തോടിൽ പണ്ട് കാലത്ത് ശുദ്ധജലമാണ് ഉണ്ടായിരുന്നത്. അളക്കുവാനും കുളിക്കുവാനും ഇവ ഉപയോഗിച്ചിരുന്നു.
എന്നാൽ ഇനി ഈ ജലം സ്പർശിക്കുമ്പോൾ ചൊറിച്ചിലും ചർമ്മ രോഗങ്ങളും ഉണ്ടാകുന്നു. മഞ്ഞപ്പിത്തം, കോളറ, വയറിളക്കം എന്നീ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഹരിതഭംഗി പകർന്നു തന്നിരുന്ന ബ്രയോഫിലം ചെടികളും ഇപ്പോൾ കാണുവാനില്ല. ഇത്തരത്തിൽ അവിടെയുള്ള മലിനീകരണം മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും നാശത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിനും ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനും പളിത്തോടിന്റെ സംരക്ഷണം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. നിഗമനം: ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിന് തോടിന്റെ സംരക്ഷണം അനിവാര്യമാണെന്ന് കണ്ടെത്തി. ആരോഗ്യ സംരക്ഷണത്തിനും കുടിവെള്ള സംരക്ഷണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും തോടിന്റെ സംരക്ഷണം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി. പൊതുസമൂഹത്തിന്റെ സഹായത്തോടെ തോടിന്റെ സംരക്ഷണം ഉറപ്പാക്കി പരിസ്ഥിതി സംരക്ഷണം സാധ്യമാക്കാമെന്ന് മനസ്സിലാക്കി. തോടിന്റെ മലിനീകരണം അവിടെ പണ്ടുണ്ടായിരുന്ന മത്സ്യങ്ങളായ കൈച്ചൽ, വരാൽ, കടിങ്ങാലി, പരൽ തുടങ്ങിയവയുടെയും ജീവജാലങ്ങളായ തവള, നീർക്കോലി, പക്ഷികളായ കൊക്ക്, മീൻകൊത്തി, പരുന്ത് എന്നിവയ്ക്കും ചെടികളായ ബ്രയോഫിലയ്ക്കും നാശം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. നിർദ്ദേശം: ഞങ്ങൾ ചെയ്ത് സ്ഥിരമായി നിലനിർത്താൻ വേണ്ടി പൊതുസമൂഹത്തിന്റെയും പഞ്ചായത്തിന്റെയും സഹായം ആവശ്യമുണ്ട്. എല്ലാ വീടുകളിലും ഗാർഹിക മാലിന്യ നിർമാർജനത്തിനാവശ്യമായ വിങ് കമ്പോസ്റ്റ് നിർബന്ധമായിരിക്കണം. വീടുപണിയുടെ പ്ലാനിന് പഞ്ചായത്ത് അനുമതി നൽകുമ്പോൾ മാലിന്യ സംസ്കരണ പ്ലാന്റ് അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. തോടിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണം. മലിനീകരണം മൂലം ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ചും ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും ബോധവാന്മാരാകുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണം നൽകണം. തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായി ശങ്കരവിലാസം സ്കൂളിലെ അധ്യാപകരും സ്കൗട്ടും പാട്യം ഹൈസ്കൂളിലെ SPC കുട്ടികളും അധ്യാപകരും പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പർമാരും ഞാനും നാട്ടുകാരും ചേർന്ന് പളിത്തോട് ശുചീകരിച്ചു. പളിത്തോടിന്റെ പരിസര പ്രദേശത്തുള്ള പകുതിയോളം വീടുകളിൽ റിങ് കമ്പോസ്റ്റ് നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പകുതി വീടുകളിൽ റിങ് കമ്പോസ്റ്റ് നൽകാൻ വേണ്ടി പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹരിത കർമ്മസേന മുഖാന്തരം ഓരോ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് ശേഖരിച്ചു വരുന്നുണ്ട്. ഇതിനെ സഹകരിക്കാത്ത വീട്ടുകാർക്കെതിരെ പഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ വീട്ടിലും മാലിന്യ സംസ്കരണ പ്ലാൻ ഉണ്ടോ എന്നും ഉറപ്പുവരുത്തിയതിനു ശേഷമേ വീട് പണിയുടെ പ്ലാനിന് പഞ്ചായത്ത് അനുമതി നൽകാവൂ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണ്ണിലെ കമ്പോസ്റ്റ് പഞ്ചായത്ത് വാർഡിലെത്തി പകുതിയോളം വീടുകളിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ തോടിന്റെ സമീപ പ്രദേശവാസികൾക്ക് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തോടിന്റെ പരിസരവാസികൾക്ക് ക്ലബുകൾ വഴിയും അയൽക്കൂട്ടം വഴിയും ബോധവൽക്കരണം നൽകി. ഇങ്ങനെ നാം ഒന്നിച്ചു നിന്നാൽ നഷ്ടപ്പെട്ടു പോയ പളിത്തോടിന്റെ ഗ്രാമ ഭംഗി തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. നന്ദിപൂർവം. എന്റെ ഈ ഒരു പ്രൊജക്ടിന് എന്റെ കൂടെ നിന്ന സയൻസ് ടീച്ചർക്കും മാതാപിതാക്കൾക്കും നിസീമമായ നന്ദി രേഖപ്പെടുത്തുന്നു. അഭിമുഖം തന്ന പഠനത്തെ വിപുലീകരിച്ച കൊന്നോറയിലെ ബാലൻ മാസ്റ്റർക്കും പരിസരവാസികളായ അലീക്കും പ്രേമേട്ടനും കർഷകനായ ബാലേട്ടനും മേപ്പാടൻ രവീന്ദ്രൻ സാറിനും ശാസ്ത്രീയമായ അറിവ് പകർന്നു തന്ന ആയുർവേദ ഡോക്ടർ ഷാഹിറാമിനും എന്റെ കടപ്പാട് രേഖപ്പെടുത്തുന്നു. എന്റെ ഹെഡ്മിസ്റ്റേഴ്സിനും പളിത്തോടിന്റെ ശുചീകരണ പ്രവർത്തനത്തിന് എന്റെ കൂടെ നിന്ന പാട്യം ഹൈസ്കൂളിലെ SPC കുട്ടികൾക്കും അധ്യാപകർക്കും ശങ്കരവിലാസം സ്കൂളിലെ അധ്യാപകർക്കും സ്കൗട്ടിനും എന്നെ പ്രോത്സാഹിപ്പിച്ച് എല്ലാവർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു.